അപ്പോൾ നമ്മൾ ITBP ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോയാണ് ഇന്ന് നോക്കാൻ പോണത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു പ്ലസ് ടു ഉള്ളവർക്ക് ITBP ഒരുക്കുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് റാലി ഒരുങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ITBP ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾ ആരും മുമ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കാണാൻ വഴിയില്ല. സോ നമ്മൾ ആദ്യം ഇതിൽ രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം, അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ITBP ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻ കേസ് അത് വർക്കല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഗൂഗിളിൽ ജസ്റ്റ് ITBP എന്ന് സെർച്ച് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ITBP റിക്രൂട്ട്മെൻറ്റ് രജിസ്ട്രേഷൻസ് ലോഗിൻ ഇത്രയും കാര്യങ്ങൾ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വെബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ്റെ ആ ഒരു ടാബ് ഞെക്കുമ്പോൾ ദാ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കൻ്റ് സൈനപ്പ്. അപ്പോൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്, സൈനപ്പ് ചെയ്യുക. അതായത് നിങ്ങളിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ പേര് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് മിഡിൽ നെയിം ലാസ്റ്റ് നെയിം. അപ്പോൾ ഈ മിഡിൽ നെയിം ലാസ്റ്റ് നെയിം നിങ്ങളുടെ പേരിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. സോ അതെന്തായാലും ഫില്ല് ചെയ്യാം. മിഡിൽ നെയിം നിങ്ങളുടെ പേരിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത് പേര്. അത് കഴിഞ്ഞ് ഇമെയിൽ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള മെയിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. അത് കഴിഞ്ഞ് ആ മെയിൽ ഒന്നും കൂടി കൺഫേം ചെയ്യുക, അതേ മെയിൽ തന്നെ ഒന്നും കൂടി കൺഫേം ആയിട്ട് അടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു നമ്പർ ഉണ്ടാവണം, ഒരു ന്യൂമറിക്കൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് അറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേര് അറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ അങ്ങനെയൊക്കെ ഉള്ള പാസ്വേഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അറ്റ് 1 2 3 എന്നിങ്ങനെയുള്ള പാസ്വേഡ്, അങ്ങനെയൊക്കെ ഉള്ള ഈസി ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. വളരെ കട്ടിയുള്ള പാസ്വേഡ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതേ പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യുക, തെറ്റരുത്. ആ എൻ്റർ ചെയ്ത അതേ പാസ്വേഡ് ഒന്നും കൂടി എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കിടക്കുന്ന പോലെ സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു കലണ്ടർ പോലെ വരും, അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു സീക്രട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്വേഡ് ഇൻകേസ് മറന്നുപോയി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്കത് റീ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക, എന്തെങ്കിലും ചെറിയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങളൊരു ആൻസറും കൂടി അവിടെ കൊടുക്കുക. ജസ്റ്റ് അതൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങൾ ആ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ആൻസറിന് 6 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. ഓക്കെ, അത് കഴിഞ്ഞ് ക്യാപ്ചയാണ്, ഇവിടെ ഒരു ക്യാപ്ച അടപ്പുണ്ട്. ആ ഒരു ക്യാപ്ച കൊടുത്ത് നിങ്ങൾ ഇതിനകത്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇതാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ക്യാപ്ച അടിച്ചിട്ട് രജിസ്ട്രേഷൻ്റെ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യു ആർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നും പറഞ്ഞാൽ സൈറ്റിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഗ്രീനിൽ എഴുതി കാണിക്കും. അത് കഴിഞ്ഞ് നേരെ വെബ്സൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളിതാ നിങ്ങളുടെ കൊടുത്തേക്കുന്ന മെയിലിൽ വരിക, മെയിൽ ഐ ഡിയിലേക്ക് വരിക. ആ മെയിൽ ഐ ഡിയിൽ ഏറ്റവും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഫസ്റ്റ് വന്ന് കിടക്കും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തത് സക്സസ്ഫുള്ളി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ആ ഒരു ആക്റ്റീവ്, ആ ഒരു പ്രൊഫൈൽ ആക്റ്റീവ് ആവണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്ലീസ് ചെക്ക് ദ ലിങ്ക് ടു ആക്റ്റീവ് യുവർ അക്കൗണ്ട്. ആ ഒരു ലിങ്കിൽ, ആ പ്ലീസ് ചെക്ക് ദ ലിങ്ക് എന്ന് പറയുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത അക്കൗണ്ട് ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ പൂർണ്ണമാകൂ. ഇത് കഴിഞ്ഞ് പിന്നീട് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്, അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു മെയിൽ വന്നിട്ട്, മെയിലിൽ കയറിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിൽ വരും. മെയിൽ വന്നിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം ഡയറക്റ്റ് നിങ്ങൾ ലോഗിൻ പേജിലാണ് പോണത്. അവിടെ ഏറ്റവും മുകളിൽ ഗ്രീൻ സിഗ്നലിൽ കാണിക്കും യുവർ അക്കൗണ്ട് ഈസ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്നും കൂടി കാണിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും, നിങ്ങൾക്കറിയാം എന്താണ് പാസ്വേഡ് എന്നുള്ളത്, ആ പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തെടുക്കാവുന്നതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കറക്റ്റ് കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം, പാസ്വേഡും തെറ്റാൻ പാടില്ല. അത് വെച്ച് നിങ്ങൾ ക്യാപ്ചർ അടിച്ച് ലോഗിൻ എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക.
അപ്പോൾ നിങ്ങൾ ലോഗിൻ ആകുമ്പോൾ അത് ഇത്തരത്തിലൊരു ഓപ്ഷനാണ് വരുന്നത്. അവിടെ ഡാഷ്ബോർഡ്, പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അപ്ലോഡ് ഇമേജ്, അപ്ലോഡ് ഡോക്യുമെൻ്റ്, അപ്ലൈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഏറ്റവും താഴെ നിങ്ങളുടെ ഒരു പ്രൊഫൈലിൻ്റെ ഔട്ട്ലൈൻ കാണും. അപ്പോൾ വെൽക്കം എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് കാണും. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 02/2022 അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഉണ്ട്, ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട്, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എൽ ഡി സി എൻട്രി, ഹെഡ് കോൺസ്റ്റബിൾ എൽ ഡി സി എൻട്രി. അപ്പോൾ 4 ആക്റ്റീവായിട്ടുള്ള ആക്ഷൻസാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹെഡ് കോൺസ്റ്റബിൾ, കോംപാക്റ്റ് മിനിസ്റ്റീരിയൽ ഡി ആർ എന്ന് പറയുന്നതാണ്. അതായത് രണ്ടാമത് കിടക്കുന്ന ഓപ്ഷനാണ് 01/2022 ഹെഡ് കോൺസ്റ്റബിൾ കോമ്പറ്റൻ്റ് മിനിസ്റ്റീരിയൽ ഡി ആർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി സ്റ്റെനോഗ്രഫിയുടെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രഫർ ഡി ആർ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് അപ്ലൈ ചെയ്യണമെന്നുള്ളത്. രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. പക്ഷേ സ്റ്റെനോഗ്രഫിക്ക് മുൻതൂക്കം കൊടുക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഫസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് വളരെയധികം ഹാർഡായിരിക്കും ആ ഒരു പോസ്റ്റ്. സോ താല്പര്യമുള്ളവർക്ക് അത് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹെഡ് കോൺസ്റ്റബിൾ കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയായിട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരിക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ടാബ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ പേരൊക്കെ ഓട്ടോമാറ്റിക് ഓൾറെഡി സെലക്ട് ആണ് നിങ്ങൾ നേരത്തെ കൊടുത്തതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മെയിലൊക്കെ ഓൾറെഡി ഫില്ലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റാർ ഇട്ടേക്കുന്നത് മാത്രമാണ്. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, ആ സ്റ്റാർ ഇട്ടേക്കുന്നത് മാത്രമേ ഫില്ല് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. ആക്റ്റീവായിട്ടൊരു മൊബൈൽ നമ്പർ വേണം എൻ്റർ ചെയ്യാൻ, മെസ്സേജ് ഒക്കെ വരുന്നതാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ പേര് വലതുവശത്ത്, ഫാദേഴ്സ് നെയിം കൊടുക്കുക, മദേഴ്സ് നെയിം കൊടുക്കുക. ഇതെല്ലാം സ്റ്റാർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്റ്റാർ ഇട്ടത് ഞാൻ കൊടുക്കണമെന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി ഫില്ലാണ്, നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ഫില്ലാണ്. അത് കഴിഞ്ഞ് കൺട്രി ആണ്, കൺട്രി ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് അഡ്രസ്സാണ്, പെർമനൻ്റ് അഡ്രസ്സ്, നിങ്ങളുടെ സ്ഥിരമുള്ള അഡ്രസ്സാണ്. രണ്ട് ലൈൻ ഉണ്ട്, അഡ്രസ് ലൈൻ ഫസ്റ്റ്, അഡ്രസ് ലൈൻ സെക്കൻഡ്. അപ്പോൾ നിങ്ങളുടെ ലൈനിൻ്റെ ആ ഒരു അഡ്രസ് ലൈനിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അവിടെ ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ലൈനിൽ നിങ്ങളുടെ വീട്ടുപേര്, അത് കഴിഞ്ഞ് സ്ഥലം, അത് കഴിഞ്ഞ് സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് കേരളയാണ് നമ്മൾ. അപ്പോൾ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റ്, ഏതാണോ ഡിസ്ട്രിക്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിൻകോഡ്, പിൻകോഡ് നമ്മുടെ പിൻകോഡാണ്, ആ പിൻകോഡ് കറക്റ്റായിട്ട് അവിടെ തന്നെ എൻട്രി. നിങ്ങൾ അഡ്രസ്സ് കൊടുത്തിട്ട് ആ കറസ്പോൺസ് അഡ്രസ്സ്, ആ പെർമനൻ്റ് അഡ്രസ്സ് സെയിം ആണെന്നുള്ള കോള ടിക്ക് ചെയ്ത് കൊടുത്താൽ ഈ കറസ്പോൺസ് അഡ്രസ്സിൻ്റെ അവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഫില്ല് ആയിക്കോളും നിങ്ങൾ അവിടെ ഫില്ല് ചെയ്തത്. അടുത്തത് അതർ ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ റിലീജിയൻ ആണ്. അപ്പോൾ റിലീജിയൻ ഏതാണ്, ആ റിലീജിയൻ സെലക്ട് ചെയ്യുക. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, അതുപോലെ മറ്റെന്തെങ്കിലും മതവിഭാഗത്തിലുള്ളവരാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ ആണ്, അത് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെട്രിക്കുലേഷൻ, 10th ക്ലാസ്സിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 10th പാസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കിടപ്പുണ്ട്. ആ ഒരു 10th പാസ് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേരാണ്, ആ സ്കൂളിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് പേഴ്സൻറ്റേജ്, അപ്പോൾ 10th ക്ലാസ്സിലെ മാർക്ക് എങ്ങനെ പേഴ്സൻറ്റേജ് ആക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് നോക്കി പേഴ്സൻറ്റേജ് ആക്കുക. അത് കഴിഞ്ഞ് വലതുവശത്തൊരു പ്ലസ് ബട്ടൺ കിടപ്പുണ്ട്, ഒരു പച്ച സിഗ്നലിൽ പ്ലസ് ബട്ടൺ കിടപ്പുണ്ട്, ആ പ്ലസ് ബട്ടൺ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ പച്ച പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് പ്ലസ് ടു കൊടുക്കാം. പ്ലസ് ടു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടു നിങ്ങൾ പല കോഴ്സ് പഠിച്ചവരുണ്ട്, ഏത് കോഴ്സ് പഠിച്ചവർക്കും ഇത് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പല കോഴ്സ് പഠിച്ചവരുണ്ട്. പ്ലസ് ടു റെഗുലർ വിത്ത് പാരാ വെറ്റിനറി കോഴ്സ് പഠിച്ചവരുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്ലസ് ടു വിത്ത് പി സി എം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സയൻസ് പഠിച്ചവരുണ്ടെങ്കിൽ പ്ലസ് ടു വിത്ത് പി സി എം എന്നുള്ള ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്, സെലക്ട് ചെയ്യുക. ഇനി അഥവാ പ്ലസ് ടു ഏത് സ്ട്രീമിലും, മറ്റേത് സ്ട്രീമിലാണെങ്കിലും നിങ്ങൾ പഠിച്ചതെങ്കിൽ പ്ലസ് ടു എന്ന് മാത്രമുള്ള ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. 12th എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ. ഇനി പ്ലസ് ടു വിത്ത് ഐ ടി സർട്ടിഫിക്കറ്റ് ഇൻ മോട്ടോർ മെക്കാനിക്ക് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വെച്ച് ഏതാണോ അത് സെലക്ട് ചെയ്യുക. പ്ലസ് ടു വിത്ത് 3-year diploma in ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, പോളിയൊക്കെ ഉള്ളവർ സെലക്ട് ചെയ്യുക.
പ്ലസ് ടു വിത്ത് പി സി എം വിത്ത് ഡിപ്ലോമ ഫാർമസി, അതുപോലെ പ്ലസ് ടു പി സി ബി വിത്ത് ഡിപ്ലോമ ഇൻ എം എൽ ടി, അതുപോലെ തന്നെ പ്ലസ് ടു വിത്ത് ബാച്ചലർ ഓഫ് ഫാർമസി. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൻ്റെ നിങ്ങളുടെ കൂടെയുള്ള ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാൻ പറയുന്നു, പ്ലസ് ടു സയൻസ് ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ വെറും 12th സെലക്ട് ചെയ്യുക, സയൻസ് പഠിച്ചവരുണ്ടെങ്കിൽ പ്ലസ് ടു പി സി എം എന്ന് സെലക്ട് ചെയ്യുക, അതായിരിക്കും എളുപ്പം. അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ ഏത് കോളേജ് സ്കൂളിലാണോ പഠിച്ചത് ആ പേരെഴുതുക. നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക്, 1200 എത്ര മാർക്ക് കിട്ടി അതിൻ്റെ 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് പേഴ്സൻറ്റേജ് കണക്കാക്കുക. ഇനി ഡിഗ്രി ഉള്ളവരുണ്ടെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ കൂടി കൊടുത്ത് ഡിഗ്രി ബി എ ബി എസ് സി ബി കോം ഏതാണോ ഡിഗ്രി എൻ്റർ ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റർ ചെയ്യാം, പേഴ്സൻറ്റേജ് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ, കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാർക്ക് വെയിറ്റേജ് കിട്ടും. സോ നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം ഇതിൽ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് ജെൻഡറാണ്, മെയിൽ ഓർ ഫീമെയിൽ ഏതാണോ ആ കോളം ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ മാരീഡോ അൺമാരീഡോ വിഡോ ഡിവോഴ്സ് ആണോ ഏതാണോ അത് സെലക്ട് ചെയ്യുക, കോളത്തിൽ ടിക്ക് കൊടുത്താൽ മതി. നിങ്ങളുടെ കാറ്റഗറിയാണ് ജനറൽ എസ് സി എസ് ടി ഒ ബി സി ഏതാണോ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഇനി ഒ ബി സി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതും സെലക്ട് ചെയ്യുക. അടുത്തത് എക്സർവീസ്മാൻ ആണെങ്കിൽ മാത്രം അടുത്തത് ഫില്ല് ടിക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് എംപ്ലോയിയൊക്കെ ആണെങ്കിലും അവിടെ ടിക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു റയോട്ട് എന്തെങ്കിലും റയോട്ടിലൊക്കെ നിങ്ങൾ, അതായത് ജമ്മു കാശ്മീർ വിഭജനത്തിലൊക്കെ നിങ്ങൾ പെട്ടിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ മാത്രം അതൊക്കെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതൊന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അത് കഴിഞ്ഞ് ഇതെല്ലാം കൊടുത്തിട്ട് ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സബ്മിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് എല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ അടുത്ത ഓപ്ഷനായ അപ്ലോഡ് ഇമേജസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോകും. അപ്പോൾ ഇമേജസ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട്, 30 GB ഉം 100 GB ഉം അകത്തായിരിക്കണം ഫോട്ടോ നിങ്ങൾ കൊടുക്കാനുള്ളത്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബ്ലൂവോ അല്ലെങ്കിൽ വൈറ്റ് ഒന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. 30 GB ഉം 100 GB ഉം അകത്ത് വേണമെന്നാണ് ക്രൈറ്റീരിയ. JPG JPEG ഫോർമാറ്റിലാണ് നിങ്ങളിത് അപ്ലോഡ് ചെയ്യേണ്ടത്. ചൂസൺ ഫയൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങളിത് ഫോട്ടോ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സിഗ്നേച്ചറാണ്, നിങ്ങളുടെ ഒപ്പാണ്. ഒപ്പ് നല്ല ക്ലാരിറ്റിയിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. 15 GB ഉം 30 GB ഉം അകത്ത് വേണം അപ്ലോഡ് ചെയ്യാൻ. ഫോട്ടോയുടെ തൊട്ട് താഴെ ചൂസൺ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ സിഗ്നേച്ചർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോട്ടോ സിഗ്നേച്ചറാണ് ഈ രണ്ട് സെക്ഷനിലായിട്ട് നിങ്ങളിത് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് തൊട്ട് താഴെ വരുമ്പോൾ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഇമേജസ് അപ്ലോഡ് മീ ആൻഡ് ദ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഓഫ് മീ ആൻഡ് കറക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഡിക്ലറേഷൻ ചെയ്യണം. അതിലൊരു ടിക്ക് കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെ സബ്മിറ്റ് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഡോക്യുമെൻ്റ് ഇപ്പോഴേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വെരിഫിക്കേഷൻ സമയത്ത് മാത്രം മതി. പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ്, അത് വെരിഫിക്കേഷൻ സമയത്ത് മതി. പ്ലസ് ടു മാത്രമല്ല, 10ാം ക്ലാസ് നിങ്ങൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്താണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഡയറക്റ്റ് വരികയാണ്. അപ്പോൾ ഈ ഒരു അപ്ലൈ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റുകൾ. അതിൽ ഏറ്റവും താഴെ കിടപ്പുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഡയറക്റ്റ് ഡി ആർ എന്നാണ്, ഡി ആർ ഡയറക്റ്റ് എൻട്രി. അതിൽ ആ പച്ച സിഗ്നൽ കത്തിക്കിടക്കും, അപ്ലൈ എന്ന് പറയുന്നൊരു പച്ച സിഗ്നലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള ക്രൈറ്റീരിയ ആയിട്ട് വന്ന് കിടക്കും. ആ ഒരു പച്ച ആ ഒരു ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളപ്പോൾ ആ ഒരു പച്ച ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ വരും, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കാര്യമാണ്, ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ശമ്പളം കാര്യങ്ങൾ, ക്രൈറ്റീരിയ, ഫിസിക്കൽ കാര്യങ്ങളാണ്. അത് നിങ്ങൾ എഗ്രി ചെയ്യുക, ഐ എഗ്രി, അതെല്ലാം വായിച്ച് മനസ്സിലാക്കി ഐ എഗ്രി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തൊട്ട് താഴെ ഐ എഗ്രി ചെയ്യുമ്പോൾ വരും, അത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഐ എഗ്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാൻ നേരത്ത് അവിടെ ദാ നമ്മുടെ ഒരു ഡിക്ലറേഷൻ വരും. നമ്മൾ അപ്ലൈ ചെയ്ത നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ, അഡ്രസ്സ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, പെർസെൻറ്റേജ്, മാർക്ക് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അവസാനമായിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു എഡിറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ആ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് കൊടുക്കുമ്പം പേയ്മെൻറ്റ് അടയ്ക്കാനുള്ളവർക്ക് പേയ്മെൻറ്റിൻ്റെ ടാബിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പേയ്മെൻറ്റ് ഇല്ലാതെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ എനിക്കിവിടെ റെഫറൻസ് നമ്പർ, ഡിസൈനേഷൻ, പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ അവിടെ ആ ഒരു ടാബ് എനേബിൾ ആവും, അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു റെഫറൻസ് നമ്പർ ഉണ്ട്, ITBP 2022 174 57, അങ്ങനെ ഒരു നമ്പർ കിട്ടും. നമ്മളൊരു ഐ ഡിയാണ് റാലി രജിസ്ട്രേഷൻ ഐ ഡി, ആ ഒരു ഐ ഡി കിട്ടും. അപ്പോൾ ഇതിൽ പേയ്മെൻ്റ് ഉള്ളവർക്ക് ഒരു ആക്ഷനും കൂടി നടക്കും, അതായത് പേയ്മെൻറ്റിൻ്റെ ആക്ഷൻ കിടക്കും. അതുവഴി നിങ്ങൾക്ക് 100 രൂപ ഓൺലൈൻ വഴി അടയ്ക്കാവുന്നതാണ്, പേയ്മെൻറ്റ് അടയ്ക്കുന്നവർക്ക് മാത്രം. ഓക്കെ, അല്ലാത്തവർക്ക് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഇതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് തന്നെ അയക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് ITBP അയക്കണം എന്ന് ആഗ്രഹമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.